എല്ലാവർക്കും നമസ്കാരം. ജൂൺ 21 വിശ്വ സംഗീത ദിനമായി ആചരിക്കുകയാണ്. ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ നാദവും താളവും എല്ലാം നമ്മൾ ഉള്ളിൽ ആവാഹിച്ചെടുക്കുന്നതാണ് സംഗീതം. ഈ സംഗീതത്തെ മറ്റുള്ളവർക്ക് സാന്ത്വനമായി തീർക്കുന്ന കലാകാരന്മാരെല്ലാവരെയും നമിച്ചുകൊണ്ട് ഇന്ന് സുലളിതത്തിൽ ഏറെ പ്രത്യേകതകളുള്ള ഒരു ഗാനമാണ്. ഈ അടുത്ത കാലത്തായി എന്നെ തൊട്ട് ഉണർത്തിയ ഒരു വീഡിയോ എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തന്ന ഏതോ ഒരു മഹാനഗരത്തിലെ തെരുവിൽ നാദസ്വരവും വായിച്ച് അപ്പക്കാള എന്ന് പറയുന്ന കാളയെ വേഷവിധാനം ചെയ്ത് തെരുവുകളിൽ വിഷാടനം നടത്തുന്ന രീതി, അത് എൻ്റെ അഗ്രഹാരത്തിലും വരാറുണ്ട്. പക്ഷേ സംഗീതത്തിൽ പാണ്ഡിത്യം അവർ ഒരിക്കലും പ്രദർശിപ്പിക്കാറില്ല. പക്ഷേ ഈ വീഡിയോയിൽ കണ്ടപ്പോൾ ഈ കലാകാരൻ പുരന്ദരദാസരുടെ ജഗതോദാരണ എന്ന കീർത്തനത്തെ കാപ്പിരാഗത്തിൽ അതിമനോഹരമായി വർണ്ണിക്കുവാൻ പോലും കഴിയാത്തത്ര മനോഹരമായി അവതരിപ്പിച്ചപ്പോൾ എൻ്റെ മനസ്സൊന്ന് ഉലഞ്ഞു. നാഗരികത ഒട്ടും തീണ്ടിയിട്ടില്ലാത്ത ഈ ഗായകൻ തന്നെയാണ് ത്യാഗരാജസ്വാമിയുടെ പാത പിന്തുടരുന്ന യഥാർത്ഥ കലാകാരൻ എന്നുള്ള തിരിച്ചറിവാണ് ഈ ഗാനത്തിൽ. പേരുപോലും അറിയാത്ത ആ ഗായകനെ നമിച്ചുകൊണ്ട് ഇന്ന് സുലളിതത്തിൽ ഈ ഗാനം പാടുന്നതും ഒട്ടും നാട്യങ്ങളില്ലാത്ത മഹാനായ ഒരു കലാകാരനാണ്. കഥകളി സംഗീത മേഖലയിൽ തനത് വ്യക്തിമുദ്ര പതിപ്പിച്ച അപൂർവ കലാകാരന്മാരിൽ ഒരാളായ ശ്രീ പാലനാട് ദിവാകരൻ. സൗമ്യതയുടെ ഒരു മറുപുറം കൂടി അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. 10 വയസ്സ് മുതൽ കൃഷ്ണപിള്ള ഭാഗവതർ, തുവൂർ ഗോവിന്ദ പിഷാരടി, കലാമണ്ഡലം ഉണ്ണികൃഷ്ണക്കുറിപ്പ് തുടങ്ങിയവരുടെ കീഴിലെല്ലാം അഭ്യസിച്ച സംഗീതത്തിൻ്റെ മഹത്വമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ. കുടുംബക്ഷേത്രമായ ചേലക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ അരങ്ങേറ്റം നടത്തിയത് മുതൽ അദ്ദേഹത്തിന് ഉയർച്ചകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ലോകം മുഴുവൻ സഞ്ചരിച്ച ഈ ഗായകന് 2020 കേരള കലാമണ്ഡലം അവാർഡടക്കം നിരവധി ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. പട്ടാമ്പി കോളേജിലെ BA സംസ്കൃത പഠനത്തിന് ശേഷം തിരുപ്പതിയിൽ നിന്നും നേടിയ BEd ശേഷം ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായിട്ടാണ് വിരമിച്ചത്. പക്ഷേ സംഗീതത്തിൽ വിരാമമില്ലാതെ പിന്തുടരുന്ന അദ്ദേഹത്തിൻ്റെ നാടുകാര നമ്മളെ എന്നും ആനന്ദ ലഹരിയിൽ ആരാധിക്കുന്നുണ്ട്. ഈ സംഗീത ദിനത്തിന് നമ്മോടൊപ്പം കൂട്ടിനായി എത്തുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം ഈണത്തിലുള്ള ഈ ആലാപനത്തിൽ അദ്ദേഹത്തിൻ്റെ പുത്രൻ സുദീപ് പാലനാടിൻ്റെ പശ്ചാത്തല സംഗീതവുമുണ്ട്. മക്കളായ സുദീപും ദീപയും നമ്മുടെ സുലളിതത്തിൻ്റെ ഭാഗമായി മുന്നേ പാടിയിട്ടുണ്ടായിരുന്നു. ഈ ഗാനം ആലപിക്കാൻ സന്മനസ് കാണിച്ച ശ്രീ പാലനാട് ദിവാകരൻ സാറിന് ഏറെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വിശ്വ സംഗീത ദിനത്തിൽ പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ ഒരു വേർതിരിവുമില്ലാതെ നമ്മളെല്ലാവരും ആസ്വദിക്കുന്ന ആ സംഗീതം തന്നെയാണ് മഹത്തരമെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു ഗാനമെങ്കിലും പാടി അല്ലെങ്കിൽ ഒരു താളമെങ്കിലും തട്ടി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് പുണ്യമെന്ന് ഈ ദിനത്തിൽ ചിന്തിച്ചുകൊണ്ട് ഇത് ആസ്വദിക്കുന്നു. ത്യാഗരാജനെ പിന്തുടരുന്നുവോ നാദത്തിൻ ജീവിതവേദിയിതിൽ? ത്യാഗരാജനെ പിന്തുടരുന്നുവോ നാദത്തിൻ ജീവിതവേദിയിതിൽ? പേരറിയാത്ത നീ എൻ്റെ മനസ്സിലെ സിംഹാസനത്തിൽ ചക്രവർത്തി, പേരറിയാത്ത നീ എൻ്റെ മനസ്സിലെ സിംഹാസനത്തിൽ ചക്രവർത്തി. കോടാനുകോടി പ്രണാമം ത്യാഗരാജനെ പിന്തുടരുന്നുവോ നാദത്തിൻ ജീവിതവേദിയിൽ? നാഗരി
ഇഷ്ടമതെന്തെന്നറിയാത്ത ശുദ്ധ സംഗീതത്തിൻ പ്രതിനിധിയോ നാഗരേകമതെന്തെന്നറിയാത്ത ശുദ്ധ സംഗീതത്തിൻ പ്രതിനിധിയോ ഗാത്രത്തെയാകെ നാദസ്വരമാക്കി ഗാത്രത്തെയാകെ നാദസ്വരമാക്കി ജന്മാന്തര പുണ്യം നേടിയതോ കോടാനുകോടി പ്രണാമം ത്യാഗരാജനെ പിന്തുടരുന്നുവോ നാദത്തിൻ ജീവിതവീഥിയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതല്ല നീ വിലമതിക്കുന്നൊരു നിധിയോടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതല്ല നീ വിലമതിക്കുന്നൊരു നിധിയോടെ സർവചരാചരം ആസ്വദിക്കുന്നിതാ ചരാചരം ആസ്വദിക്കുന്നിത തേൻ ഇനിക്കുന്ന പോൽ നുകരുന്നിത സർവചരാചരം ആസ്വദിക്കുന്നിത തേൻ ഇനിക്കുന്ന പോൽ നുകരുന്നിത കോടാനുകോടി പ്രണാമം ത്യാഗരാജനെ പിന്തുടരുന്നുവോ നാദത്തിൻ ജീവിതവേദിയിൽ പേരറിയാത്ത നീ എൻ്റെ മനസ്സിലെ സിംഹാസനത്തിൽ ചക്രവർത്തി കോടാനുകോടി പ്രണാമം ത്യാഗരാജനെ പിന്തുടരുന്നുവോ നാദത്തിൻ ജീവിതവേദിയിൽ.